എവിടെ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നമ്മുടെ മിത്ത് ബാസ്റ്റിംഗ് എപ്പിസോഡ് 11 ആണിത്. സബ്സ്ക്രൈബേഴ്സ് വെയിറ്റിംഗ് ആയിരുന്നു, കാരണം നമ്മുടെ മിത്ത് ബാസ്റ്റിംഗിന്റെ എപ്പിസോഡ് വരാൻ വേണ്ടി. ഓക്കെ, മിത്ത് ബാസ്റ്റിംഗ് എപ്പിസോഡ് മാത്രമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്ത ഒരുപാട് കമന്റുകൾ കൂടുതൽ കാണിക്കുന്നത്. അത് മാത്രമല്ല, വാട്സപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയക്കുന്ന എല്ലാ മെസ്സേജും ഞാൻ എടുത്തത് ഈ ഒരു മിത്ത് ബാസ്റ്റിംഗ് എപ്പിസോഡ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് വാട്സപ്പ് നമ്പർ ഒക്കെ ചോദിച്ചിരുന്നു. ഗൈസ്, എന്തായാലും നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ട കോഡുകളും നിങ്ങൾക്ക് വേണ്ട വീഡിയോസുകളും എല്ലാം നിങ്ങൾ ആ ഗ്രൂപ്പിൽ അങ്ങ് പോസ്റ്റ് ചെയ്തിട്ടേക്ക്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിന്റെ കാര്യം ഇപ്പൊ ഏകദേശം തീരുമാനമാകും. ഏകദേശം ഒരു 2 ദിവസത്തിന്റെ ഉള്ളിൽ എന്തായാലും നമ്മൾ ഇതിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇനി വരാൻ പോകുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നമ്മൾ ഗെയിം പ്ലേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സിംഗ്. അപ്പൊ മറ്റവരെല്ലാവരും വീഡിയോക്ക് ലൈക്ക് ഇട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പൂശിയേക്ക്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടേക്ക. ഇതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ലെറ്റ്സ് ഗോ. നമ്മുടെ പുതിയ അപ്ഡേഷൻ വേറെ ലെവലായിരുന്നു. പുതിയ അപ്ഡേഷനിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ഗെയിമിൽ തന്നെ അപ്ഡേഷൻ വന്നതിൽ മച്ച ഒരു വൺ അപ്ഡേഷൻ ആണ് ഈ ഒരു അപ്ഡേഷൻ. കാരണം ഇതിന് ഒരു സിറ്റി തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ നമ്മളെ രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടമായി. അപ്പൊ ഫസ്റ്റ് വൺ, ഫർസാൻ ക്രേമി. ബ്രോ, കണ്ടെയ്നർ വെച്ച് ഒരു കണ്ടെയ്നർ വെച്ച് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാണ് നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ളത്. മച്ചമ്മരെ കണ്ടെയ്നർ, നമുക്ക് കണ്ടെയ്നർ സ്പോൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാലോ കണ്ടെയ്നർ മറ്റേ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയിട്ടിട്ട് ട്രെയിനിനെ ബ്ലോക്ക് ചെയ്യുക, അതാണ് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വണ്ടിയൊക്കെ ആകെ പൊളിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ വണ്ടി അവിടെ ഇവിടെ കയറ്റൊന്ന് ഇടിച്ച് വൺ ഇടി. ഗൈസ്, വൺ ഇടി എന്ന് പറഞ്ഞാൽ വൺ ഇടി. അതിലെ ഏകദേശം നമ്മുടെ കാറിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനമായിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് എങ്ങോട്ടാണ്? റെയിൽവേ സ്റ്റേഷനിലോട്ട്. നമ്മൾ ഓൾറെഡി കാറും ബസ്സും ലോറിയൊക്കെ കൊണ്ടിട്ടിട്ട് ബ്ലോക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ബട്ട് കണ്ടെയ്നർ അങ്ങനെയല്ല ഗൈസ്, കണ്ടെയ്നർ ഒരു വേറെ ലെവല് സാധനമാണ്. ഓക്കെ, കണ്ടെയ്നർ കൊണ്ട് ഇട്ട് നോക്കട്ടെ എങ്ങനെ ഇരിക്കും നമുക്ക് ഇപ്പൊ അറിയാം. വണ്ടിയുടെ ബ്രേക്ക് കൂടു. ഓക്കെ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമുക്ക് നമ്മളെ പരിപാടി നോക്കാം. കണ്ടെയ്നർ C1, C2, C3 അങ്ങനെ എന്തോ കൂടാണ് നമ്മളെ കണ്ടെയ്നറിന്റെ ഇത് വരുന്നത്. കണ്ടെയ്നർ സ്പോൺ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ നിന്നിട്ട് വേണം നമ്മൾ സ്പോൺ ചെയ്യാം. എന്നാലും അത് കറക്റ്റ് ലെവലായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ കണ്ടോ. അപ്പം വെച്ചാൽ നമ്മുടെ നേരെ RGS ടൂൾ എടുക്കുക, C1 എന്നടിച്ചിട്ട് നമ്മൾ കണ്ടെയ്നർ ഒന്ന് സ്പോൺ ചെയ്യാം. ആ ഇവ കണ്ടെയ്നർ മതിയല്ലേ, പോരെ, ഡൺ. അപ്പൊ നമ്മൾ റെയിൽവേയുടെ സെൻട്രലായിട്ട് ഇതാ കണ്ടെയ്നർ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ട്രെയിനിന്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് എങ്ങനെ ട്രെയിൻ റിയാക്ട് ചെയ്യുന്നു നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഒരു കണ്ടെയ്നർ മതി. ഇനി ഒന്നിട്ടിട്ട് സ്റ്റോപ്പ് ആയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 2.5 കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ആ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 100 ഇട്ട് കൊടുക്കാലോ. വെറുതെ ഇട്ട് കൊടുത്തേക്കാം ഗൈസ്. RGS2 കൊടുക്കുക, C2 അടിച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു കണ്ടെയ്നർ സ്പോൺ ചെയ്യാണ്. ഇര കണ്ടെയ്നറും ചുവപ്പ് കണ്ടെയ്നറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണമാണ് കിടക്കുന്നത്. ഇവാക്ക് എടുക്കുന്ന മച്ചാനേ വേറെ ലെവല്. ഇനി നമ്മൾ ട്രെയിനെ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്, നേരെ ഫോൺ എടുക്കുക. ലെറ്റ്സ് ഗോ ഗൈസ്. എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കുക, ലൈക്ക് അടിച്ച് നിങ്ങളുടെ പവർ അങ്ങ് കാണിച്ചേക്കുക. ഓക്കെ ഓക്കെ, എൻജിൻ സ്റ്റാർട്ട്, ഫോർവേഡ് ഇട്ട്. ട്രെയിന് പോരും, ട്രെയിൻ വരുന്നുണ്ട്. ഓക്കെ, വരുന്നുണ്ട് ഗൈസ്. ഇനിയിപ്പോ കണ്ടറിയാം, ഇവിടെ ഒരു 1 ഇടിയാണ് നടക്കാൻ പോണത്. ഇടി എന്ന് പറഞ്ഞ 1 ഇടി ആയിരിക്കണം ഗൈസ്. ഓക്കെ 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 വാട്ട്. ഇതിന്റെ ഉള്ളിലുള്ള തുള ഇട്ടായിരിക്കണ, ഇതിന്റെ ഉള്ളിലൂടെ എങ്ങനെയാണ് അത് പോയെ? അപ്പൊ സംഗതി അത് വർക്കിംഗ് അല്ല. ട്രെയിന് നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. നിങ്ങൾക്കറിയാലോ GTA 5 ട്രെയിനിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങൾ മോഡ് ഉപയോഗിക്കേണ്ടി വരും. നെക്സ്റ്റ് വണ് മായ. അതായത് റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഈ കോഡ് അടിക്കണം ഗൈസ്. അതായത് 5 4 3 2 1 അടിക്കുക. അപ്പോ നമ്മളെ റോഡിൽ ഒരുപാട് കാറുകൾ വരും എന്നാണ് നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ 5 4 3 2 1 3 2 1 ആണ് കൂടെ ഇരുന്നത്. ലെറ്റ്സ് ഗോ. ചീറ്റ് ആക്ടിവേറ്റ് മോർ വെഹിക്കിൾസ്. ഓക്കെ, മോർ വെഹിക്കിൾസ്. ഇനി വണ്ടി ഒരുപാട് ഉണ്ടോ നോക്കട്ടെ. ഒരു വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്, ഒരു വണ്ടി ഇവിടെ ഉണ്ട്. ഇതുള്ളൂ വണ്ടി ഇവിടെ. അത് വണ്ടി ഇവിടെ നമുക്ക് ഒന്ന് ഓടി നോക്കുക ഗൈസ്. ഓടി നോക്കിയാൽ ചിലപ്പോൾ വണ്ടി വരെയുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അവിടെ 3 എണ്ണം വന്നിട്ടുണ്ട്. ഇവിടെ 1. മൂവായിരത്തി അഞ്ച് എടുത്തിട്ട് നമ്മളെ GTR എടുക്കുക. GTR എന്നിട്ട് നമുക്ക് റോഡ് വഴി ഒന്ന് പോയി നോക്കാമോ? അപ്പോൾ വണ്ടി ഒരുപാട് വരുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ ഓക്കെ, പറഞ്ഞ പോലെ വണ്ടികൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഓരോന്നിങ്ങനെ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ച അത്ര വണ്ടികൾ അങ്ങോട്ട് കാണാനില്ലട്ടാ. എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ മച്ചാ. ദേ ബുഗാട്ടി അവിടുന്ന് തിരിക്കുന്നു. അയ്യോ,
ആടെ സംഗതി വർക്കിംഗ് ആട്ടോ, കുറച്ച് ആ സംഗതി വർക്കിംഗ് ആണ് ഗൈസ്. നോസ്റ്റാൾജിയ 3500 നിന്നെ കൊല്ലും. ഇത് മച്ചമ്മറെ വീണ്ടും ദൗർത്ത് വന്നിരിക്കാണ് എന്നെ കൊല്ലുന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിട്ട്. ഇവനെ ഞാൻ ഉണ്ടല്ലോ, ഇവന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാന് സീനാക്കൂട്ടാ. ഒരുപാട് കമന്റ്സുകളാണ് എന്നെ കൊല്ലും, എന്റെ വീട് തകർക്കും, എന്റെ വീട് ബോംബിട്ട് പൊട്ടിക്കും, പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ കയറി അടിക്കും ഗൈസ്. എന്തൊക്കെ കമന്റുകളാണ് വരുന്നത്! എന്തായാലും പുള്ളി പറഞ്ഞതല്ലേ കൊല്ലും എന്നൊക്കെയാണ് പറയുന്നത്. 3500 ഏടെ മച്ചാന എന്നെ കൊല്ലെടുത്തിട്ടാ. നിനക്കിത് വണ്ടിതാ, വണ്ടി ഞാൻ എടുത്ത് ഇട്ട് തന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഹാപ്പി ആണല്ലോ, ഹാപ്പി അല്ലേ? ചെക്കൻ ഹാപ്പി ആയിട്ടുണ്ടാവും ഗൈസ്, ഇത് കണ്ടാ അവൻ ഹാപ്പി ആവും. എന്താ ചെയ്യ, ഇമ്മാതിരി കമന്റ് കിട്ടിട്ട് ഇന്നതപ്പോ അവൻ കൊല്ലാൻ വന്നാരാ? കളിക്ക. നെക്സ്റ്റ് വന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുകയാണ് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ എന്റെ പാർട്ട് 4 ചെയ്യാൻ. ഗൈസ് പാർട്ട് 4 വരുന്നുണ്ട് മച്ചാ, നീ പഠിക്കണ്ട, നിനക്ക് തന്നെ. എന്തായാലും ഒരു 3 ദിവസം കഴിയും ഗൈസ്, കാരണം അതിന്റെ ഇടയിൽ നമ്മൾക്ക് നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് ജേർണി, ഓക്കെ, നിങ്ങൾക്കറിയാലോ ASL ജേർണി ഇവിടെ ഒരു വീഡിയോ വരുന്നുണ്ട് FC24. അപ്പൊ അത് അപ്ലോഡ് ചെയ്തതിനു ശേഷമായിരിക്കും എന്തായാലും ഒരു 3 ദിവസം കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിന്റെ പാർട്ട് 4 വരുന്നതാണ്. നെക്സ്റ്റ് 1 അഫ്സൽ ഗെയിമിംഗ് ആൻഡ് വ്ലോഗ്സ് ആണ് കമന്റ് ചെയ്തിരിക്കുന്നത്. അതായത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റിക്കി ബോംബ് വെച്ചിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കയറി സീലിംഗിന്റെ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഗൈസ് പൊട്ടിത്തെറിച്ച് പോയ എല്ലാവരും സീലിങ്ങിൽ ഒട്ടിയിരിക്കുന്നുണ്ടാവും എന്നാണ് നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനൊരു സംഭവം ഉണ്ടല്ലേ. അതായത് നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ ഓൾറെഡി പോലീസും അതേപോലെ തന്നെ കുറച്ച് തീവ്രവാദികളോ അഥവാ ഗുണ്ടകളോ അങ്ങനെ കുറച്ച് ടീമുകൾ ഇരിക്കുന്നുണ്ട്, ഓക്കെ. അപ്പൊ അവരെ നമ്മൾ കൊന്നു കഴിഞ്ഞാല് ബോംബിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഗൈസ് അവര് സീലിംഗിൽ ഒട്ടിരിക്കുന്നതാണ് നമ്മൾ ഈ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ളത്. അഫ്സൽ ഗെയിമിംഗ് ആൻഡ് വ്ളോഗ്സ് മച്ചാനാണ് പറഞ്ഞിട്ടുള്ളത്. മച്ചാന ഇത് കുറച്ച് സീനാണ്, കാരണം എന്താ വെച്ചാൽ നമ്മൾ ചാവാള ചാൻസ് ഉണ്ട്. കാരണം സ്റ്റിക്കി ബോംബ് ഇട്ടിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവന്മാർ പ്രശ്നമാവൂല, അപ്പൊ പോലീസ് നമ്മൾ പിടിക്കും. ഗാഞ്ചി കഴിച്ച് നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിതാ സ്റ്റിക്കി ബോംബ് എടുത്ത് അങ്ങ് പൂശാണ് എല്ലാത്തിന്റെയും മേത്ത് ഒട്ടിച്ച് പിടിപ്പിക്കാൻ പോണം ഗൈസ്, ലെറ്റ്സ് ഗോ. കറക്റ്റ് ദേഹത്തോട് തന്നെ പോകണം, നീ നിനക്കും കൂടി വേണ്ടേ? അപ്പൊ എല്ലാവരുടെ ദേഹത്ത് നമ്മൾ ഒട്ടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവരെ നമ്മൾ ഒഴിവാക്കണം, കാരണം ഇവർ ഗാർഡ്സ് അല്ലേ അവിടെ നിന്നോട്ടെ. അപ്പൊ മച്ചാൻ പറയാം നമ്മൾക്ക് പൊട്ടിക്കാൻ സമയത്തുണ്ട്. ആ നീവുണ്ടല്ലേ, ഞാൻ മറന്ന്. അപ്പൊ നീവിടം പോരെ, ഇവന്മാരെല്ലാരും കൂടി സ്വർഗത്തിലോട്ട് പോവല്ലേ. അപ്പൊ നീ മാത്രം ഇവിടെ ഇരുന്നാ ഇങ്ങനെ മച്ചു, പിന്നെ നിനക്കും കൂടി വേണല്ലേ, നിനക്കും കൂടി തിരട്ടമുത്തെ. ഓ നിന്നെ, നീ രക്ഷപ്പെട്ട്. ഓ ഈ സ്റ്റിക്കി ബോംബ് ആക്ടിവായിട്ട് ലെസ്കോ എല്ലാത്തിനെയും പറ പറപ്പിച്ചിട്ടുണ്ട്. ഇനി സീലിംഗിൽ ഒട്ടിയിരിക്കുന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബ് പറഞ്ഞിട്ടുള്ളത്. സീലിംഗ് ഓ ഇതാണ് ഗൈസ്, ഓക്കെ. ഇതിന് മുകളിൽ രണ്ടെണ്ണോ അല്ലെ, മുകളിൽ ഒന്ന്, അതേപോലെ തന്നെ ഒന്ന് ഇവിടെ. ഒരാളുകൂടി കാണല്ലേ ഗൈസ്, അവനെവിടെ പോയി. നമ്മൾക്ക് ഇതിന്റെ മുകളിലോട്ട് കയറി നോക്കട്ടെ. ഓ മിസ്സായടാ, എല്ലാം മിസ്സായി. നമ്മൾ രണ്ട് ഗാർഡ്സിനെ ഒഴിവാക്കിയതാണ്, പക്ഷെ ആ ബോംബ് പൊട്ടിച്ചപ്പോ ആ രണ്ട് ഗാർഡ്സും തീർന്നു. നെക്സ്റ്റ് 1 എയർപോർട്ടിന്റെ ബ്രിഡ്ജിന്റെ അവിടെയുള്ള ഒരു ഫ്ലോറ് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ളത്. ബ്രിഡ്ജ് എങ്ങനെ ഗൈസ് എയർപോർട്ടിന്റെ അവിടെ അങ്ങനെ വരാനുള്ള ചാൻസ് ഇല്ല. ഫ്ലോറ് മാറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടിഭാഗം എന്തോ മാറ്റിക്കണമെന്നാണ് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കാം നമ്മുടെ ഈ ഒരു തറായിരിക്കും ഗൈസ്. ഇവിടെ ആദ്യം ഒരു കോൺക്രീറ്റ് ഇട്ട പോലെ ആയിരുന്നില്ലേ, ഇതാണ് തോന്നേ മാറ്റിയിരിക്കുന്നത്. ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് ബ്രിഡ്ജ് അല്ല, ഇത് മറ്റേ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് ഗൈസ്. നമ്മുടെ ഇവിടെ വന്നിട്ട് ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് എന്തോ ഒരു ചേഞ്ച് വന്ന പോലെ ഉണ്ട് ഇതിന്റെ അടി, ഓക്കെ. അപ്പൊ അതെന്തായാലും അതും കൺഫേം ആക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. പിന്നെ നെക്സ്റ്റ് 1 നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു ഗൈസ് എനിക്ക് നോമ്പൊന്നും ഇല്ലെന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാരണം എല്ലാ വീഡിയോയിലും ഞാൻ ഇതുപോലെ വെള്ളം കുടിക്കാറുണ്ട്. ഇതേ ഇങ്ങനെ വെള്ളം മാത്രല്ല, ചില സമയത്ത് എന്തെങ്കിലും കഴിക്കും. അപ്പോ ഇവന്മാരെ വിചാരം എനിക്ക് നോമ്പില്ലെന്നാണ്. നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നൈറ്റിലാണ് കേട്ടോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വിചാരം എനിക്ക് നോമ്പില്ലെന്നാണ്. നെക്സ്റ്റ് 1 സുധ മോഹൻദാസ. അതായത് ബ്രോ എന്നെ വാട്സപ്പിൽ ആഡ് ചെയ്യുമെന്ന്, ഓക്കെ. പിന്നെ അത് മാത്രല്ല, ഇവർക്ക് ഒരുപാട് ഗ്ലിച്ചുകൾ അറിയാന്നാണ് നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ളത്. മച്ചമ്മരെ നമ്മളെന്തായാലും ഒരു വാട്സപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് ഞാൻ ഇനി വരുന്ന എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാവുന്നതാണ്. അതിൽ കയറുക, ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസോ അതേപോലെ തന്നെ ചീറ്റ് കോഡോ ഗെയിമുകളോ ഏതൊക്കെ ഗെയിമുകളാണ് കളിക്കേണ്ടതെന്നോ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നെക്സ്റ്റ് 1 സജ്ന. അതായത് RGS ടൂളിൽ കയറിട്ട്
ഹലോ എന്ന് അടിച്ചു നോക്കാനാ. വാട്ട്? ഹലോ, വാട്ട് ഈസ് ദിസ്? ആർജസ്റ്റ് ഉള്ളി കേട്ട് ഹലോ എന്ന് അടിച്ചാൽ എന്തെങ്കിലും ഉണ്ടാവുമോ? ഹലോ. ഓക്കെ, അച്ഛൻ നമ്മൾ ഹലോ അടിക്കാൻ പോണ്. എന്താ ഉണ്ടാവുക നോക്കട്ടെ. ആർജസ് ടൂള്, ഹായ്. ഓ, വാട്ട്? ദേ സിരിയ, വീണ്ടും ഹായ് ബ്രോ, ഹൗ ആർ യു എന്ന് അടിച്ചു നോക്കാം. ഹൗ ആർ യു? ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. നോ 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 നോ, മച്ചാമാരെ റീപ്ലൈ തരുന്നില്ല. നെക്സ്റ്റ് വൺ മുഹമ്മദ് സഫ്വാൻ ആണ്. ദിൽബർ ബ്രോ, ആർജിസ് ടൂളിൽ C1 to C3 വരെ ഒരു, എന്നിട്ട് അത് സ്പോയിൽ ചെയ്താല് RGB കണ്ടെയ്നർ വരുന്നതാണ് നമ്മൾ സബ്സ്ക്രൈബ് കണ്ടിട്ടുള്ളത്. RGB കണ്ടെയ്നർ അതെങ്ങനെ? ഓക്കെ, ഒരു കാര്യം കഴിച്ചു, നമുക്ക് C1, C2, C3 എന്ന് വെച്ചിട്ട് നമുക്ക് നിരത്തി അങ്ങോട്ട് വിട്ടു കൊടുക്കാം. C1 അടിച്ചിട്ട് ഓക്കെ, ഇനി C2 ഓക്കെ, C3 വൈറ്റ് ആയിരുന്നു ഗൈസ്. ഓ, ഇതാണ് RGB. നോക്ക് മുത്തുമണിക്കട, മൂന്നെണ്ണം ഒരുമിച്ച് സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗം റെഡ്, ഒരു ഭാഗം ബ്ലൂ, ഒരു ഭാഗം വൈറ്റ്. കൺഫേംഡ്. നെക്സ്റ്റ് വൺ ശിൻഷ, ഇന്ത്യൻ ബൈക്കിൽ വലിയ ഒരു സിറ്റി ക്രിയേറ്റ് ചെയ്യുമോ എന്നാണ് നമ്മൾ ഈ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ളത്. ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാതൊരു മുത്തേ, നമ്മൾ ചെയ്യും. നമ്മളൊരു വലിയ സിറ്റി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. സിറ്റിയുടെ പേര് ഞാൻ ഇപ്പൊ വെളിപ്പെടുത്തുന്നില്ല. എന്തായാലും ഇത് വരുന്ന വീഡിയോയില് നമ്മള് ഇടുന്നതാണ്. മട്ടന്നാ വരുന്ന വീഡിയോയിലായിരിക്കും നമ്മൾ പുതിയൊരു സിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് അല്ലെ ഗൈസ്, നമ്മൾ റൊണാൾഡോ ഓൾറെഡി വിളിച്ചിട്ട് പുള്ളിക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയണതല്ലേ. അപ്പൊ ആ ഒരു തിരക്കിലാക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ ഏകദേശം വീടിന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രല്ല, മതില് കെട്ടി, ഇനി ബാക്കിൽ മതില് കെട്ടണം, ഫ്രണ്ട് ഭാഗത്ത് മതില് കെട്ടണം, ഗേറ്റ് വെക്കണം, പിന്നെ അതേപോലെ തന്നെ കുറച്ച് അലങ്കാര പണികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞാലേ നമ്മൾക്ക് ഒരു ബിഗ് മെഗാ മെഗാ സിറ്റി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വേറൊരു ലെവല് ആയിട്ട് സാധനമാണ് ഇനി ഇറക്കാൻ പോകുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ ഗൈസ് വാട്സപ്പ് വഴിയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഫസ്റ്റ് വണ് നമ്മുടെ അസ്ലമാണ്, എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണ് മച്ചാന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പിക്ചേഴ്സുകളും അതേപോലെ തന്നെ ഓഡിയോ, പിന്നെ നമ്മുടെ ഗെയിമിന്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഇവൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാത്രല്ല ഗൈസ്, അതിൽ എനിക്ക് ഒരു പേജ് ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ ഫോട്ടോ കാണിക്കാം, അതൊന്ന് കണ്ടു നോക്കട്ടെ. ഓക്കെ, ഇത് കണ്ട നിങ്ങള് ഓക്കെ മച്ചന്മാരെ. അപ്പൊ ഇത് ഇവൻ ഇട്ടതാണ്. ഇവനൊരു ബുക്കിൽ നമ്മുടെ ഈ ഗെയിമിലുള്ള എല്ലാ കോഡുകളും അങ്ങ് എഴുതി വെച്ചിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക്സ് ഉണ്ട് മച്ച, യു ആർ സൂപ്പർ. നെക്സ്റ്റ് വണ് ഹക്കീം. ഹക്കീം ആണ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. മച്ചാനെ ഒന്ന് മെൻഷൻ ചെയ്യാണ്, എന്റെ ബിഗ് ഫാൻ ആണ് അത്രേ. ഓക്കെ ബ്രോ, ലെറ്റ്സ് ഗോ. അപ്പൊ ഹക്കീമെ വളരെ നന്ദിയുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് നിന്റെ വിശേഷങ്ങൾ? നിനക്ക് സുഖല്ലേ? നെക്സ്റ്റ് വണ് അനൈ മച്ചാനാണ്. അപ്പൊ അനൈനെയും നമ്മുടെ ഈ ഗെയിം പ്ലേ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹലോ അനൈ, എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം, സുഖമാണോ? നെക്സ്റ്റ് വണ് നമ്മുടെ അഭിലാഷ് മച്ചാന്റെ കുറച്ച് തകർപ്പൻ ഐറ്റം സാധനങ്ങളാണ് ഇനി ഇറങ്ങാൻ പോകുന്നത്. നമ്മളെ അഭിലാഷ് മച്ചാനും എനിക്ക് ഒരുപാട് മിത്തും അതേപോലെ തന്നെ ഗൈസ് ഗ്രാനി ഗെയിമിന്റെ ഒക്കെ ഗ്ലിച്ചുകളും ഒരുപാട് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഗ്രാനിയുടെ ഒരുപാട് കമന്റുകളാണ് വന്നിട്ടുള്ളത്. ഗ്രാനി 3, ഗ്രാനി 4, പിന്നെ അതേപോലെ തന്നെ ഗ്രാനി 1 ഗെയിം പ്ലേ ഇടോ എന്നൊക്കെ. അത് മാത്രല്ല, അഭിലാഷ് മച്ചാൻ വരച്ച ചിത്രങ്ങളാണ് ഇപ്പൊ നിങ്ങളത് ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ കഴിവുകളാണ് ഇതെല്ലാം. ഇനി നിങ്ങൾക്ക് അഭിലാഷ് മച്ചാനെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ അഭിലാഷ് മച്ചാൻ ഇതാ വന്നിരിക്കുന്നു സ്ക്രീനിൽ. യെസ്. നെക്സ്റ്റ് വണ് സൂര്യദേവ്. ഓക്കെ, ഇവനെനിക്ക് വാട്സപ്പ് വഴിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. നമ്മൾ ഗെയിമുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ അപ്ഡേഷനുമായിട്ടുള്ള കോഡുകളൊക്കെ എനിക്ക് ഇവൻ പറഞ്ഞു തരാറുണ്ട്. അത് മാത്രല്ല, ഇപ്പോൾ മൈൻക്രാഫ്റ്റിന്റെ ഗെയിം കളിക്കുന്നൊക്കെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും മൈൻക്രാഫ്റ്റ് ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല. മേബി വൺ ഡേ ഐ വിൽ പ്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ സൂര്യദേവ്. സൂര്യദേവിനെ കണ്ടല്ലോ ഗൈസ്, സൂര്യദേവ്. ആള് ചില്ലറക്കാരനൊന്നുമല്ല, ആള് വേറെ ലെവലാണ്. നെക്സ്റ്റ് വണ് കാശിനാഥൻ. ബഡാ ബായ് ആണ്, ബഡാ ബായ്. ഈ കാശിനാഥനും ചിത്രങ്ങളൊക്കെ വരക്കുന്നതാണ്. പുള്ളിയും വേറെ ലെവലാണോ? എന്റെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് പുള്ളി. ദേ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ എന്റെ ഫോട്ടോ ആണ്, പുള്ളി വരച്ചതാണ് കാശിനാഥൻ. നമ്മൾക്ക് കാശിനാഥന്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ ഗൈസ്, ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാശിനാഥന്റെ വീഡിയോ ആണ്.
아름다. ഗോഗു മച്ചാമര ചെക്കൻ സീനാ കൂട്ടോ. കാശിനാഥൻ തന്നെ കണ്ടത് നിങ്ങൾക്ക്, കാശിനാഥൻ ഗൈസ്, ഇതാണ് നമ്മുടെ കാശിനാഥൻ. നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കാശിനാഥൻ. ഓ യോ 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 മച്ചാമര. അപ്പൊ നമ്മളെ ഇന്നത്തെ മിത്ത് ബാസ്റ്റിംഗ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ മിത്ത് ബാസ്റ്റിംഗ് എപ്പിസോഡിന്റെ വീഡിയോ ഷൂട്ട് വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്ക്, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. പിന്നെ ഗൈസ്, നമ്മൾ വേറെയും ഒരുപാട് ഗെയിം പ്ലേ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഗൈസ് തീർച്ചയായിട്ടും ആ വീഡിയോസ് ഒക്കെ കാണുക. അപ്പൊ മിത്ത് ബാസ്റ്റിംഗ് എപ്പിസോഡിൽ നിങ്ങളുടെ കമന്റുകൾ വരണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗൈസ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടേക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ എന്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്പർ വഴി ഇട്ടാലും മതി. ടെലഗ്രാമിന്റെ ഐഡി ഇതാണ് ഗൈസ്. അപ്പൊ ഇതിൽ കേറിയിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടേക്ക്. അത് മാത്രമല്ല ഫോളോ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, വീണ്ടും നമ്മൾ നല്ല ഇടിപെട്ട് വീഡിയോ നമ്മൾ വീണ്ടും വരും ഗൈസ്. അപ്പൊ എല്ലാവർക്കും ബൈ.